ആവശ്യമാണ്. സാധാരണ നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുക ചെയ്യാം, എന്നാൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ആകെ മൂന്ന് സാധനം ആവശ്യമുള്ളൂ: പാല്, പഞ്ചസാര, പിന്നെ കുറച്ച് അപ്പസോഡയും. ഒരു ലിറ്റർ പാലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാരയും ഇത്തിരി അപ്പസോഡയും, ഇത് മൂന്നും കൂടി മിക്സ് ചെയ്യും. ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതുണ്ടാക്കുമ്പോൾ ഒരൊറ്റ കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കൈയെ വിടാതെ ഇത് ഇളക്കിയും കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കട്ടായി പോകും. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങണ അതേ രീതിയിൽ തന്നെ മിൽക്ക്മെയ്ഡ് വീട്ടിലുണ്ടാക്കാൻ പറ്റും. ഈ ഒരളവ് പാൽ ഊതെടുത്താൽ നമുക്ക് 200 ഗ്രാം മിൽക്ക്മെയ്ഡ് ഉണ്ടാക്കിയെടുക്കാം. ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും മാറി മാറി ഇളക്കി കൊടുക്കാം. കൈ എടുക്കരുത്, അത് പിന്നെയും പിന്നെയും പറയുകയാണ്. ആ ഒരു കാര്യം മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതിലിപ്പോൾ അപ്പസോഡ എന്തിനാണ് ഇടണമെന്ന് വെച്ചാൽ, അത് അല്ലെങ്കിൽ തണുത്ത് കഴിയുമ്പോൾ പഞ്ചസാരൻ്റെ തരികൾ വേറെ നിൽക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് കുറച്ച് അപ്പസോഡ് ഇട്ട് കൊടുക്കുന്നത്. തിളച്ചു കഴിഞ്ഞാൽ പിന്നെ കൈ തീരെ എടുക്കരുത് കേട്ടോ, ഇളക്കിയും കൊണ്ടേ ഇരിക്കണം. തിളക്കണം നിങ്ങളും ഇവിടെ. ഒരു 10-20 മിനിറ്റൊക്കെ ഇതിങ്ങനെ ഇളക്കേണ്ടി വരുന്നാണ് തോന്നുന്നത്. കറക്റ്റ് ടൈം ഞാൻ നോക്കിയിട്ടില്ല, നോക്കിയിട്ട് പറയാം. ഏകദേശം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സോഡ ഇട്ടതുകൊണ്ട് ഇതൊരു സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. തിളച്ചു വരുമ്പോൾ ഫ്ലെയിം പിന്നെ ലോയിലേക്ക് മാറ്റും, എന്നിട്ട് ഇളക്കി കൊണ്ടേയിരിക്കുക. ഇപ്പോൾ 10 മിനിറ്റായി അടുപ്പത്ത് വെച്ചിട്ട്, ായിട്ടില്ല. ഇനി ഒരു 10-15 മിനിറ്റും കൂടി വേണ്ടി വരും.
ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. കയ്യന് നല്ലൊരു എക്സസൈസ് ആണ് അല്ലേ. നാല് പേരുള്ളതൊക്കെ അപ്പൊ തന്നെ എടുത്തുകൊണ്ട് പിന്നെ അത് കട്ട് ചെയ്തിട്ട് പിന്നെ എടുത്താൽ മൊത്തത്തിൽ കേട് വരും. പതിനഞ്ച് മിനിറ്റും കൂടിയും കഴിഞ്ഞു. മൊത്തത്തിൽ 25 മിനിറ്റായി. ഇപ്പം ഏകദേശം ആയിട്ടുണ്ട്. പാലിൻ്റെ മണമൊക്കെ മാറി നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കുറുക്കും ആയിട്ടുണ്ട്. ഈ തണുത്ത് കഴിയുമ്പോൾ അത് ശരിയായിക്കോളും. നല്ലോണം കുറുക്കൊന്നും വേണ്ട. ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടാറിയിട്ടുണ്ട്. കണ്ടില്ല, ശരിക്കും അതുപോലെ തന്നെ ഉണ്ട്. അതേ ടേസ്റ്റുമാണ്. എല്ലാവരും ട്രൈ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, ഇൻഷാ അല്ലാ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.